ഓമശ്ശേരിയിൽ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാൻ വാട്ടർ അതോറിറ്റിയും കരാർ കമ്പനിയും തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് ഓമശ്ശേരിയിൽ ഭരണസമിതി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IS പരാതി നൽകി. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ റീസ്റ്റോർ ചെയ്യാതെ വാട്ടർ അതോറിറ്റിയും കരാർ കമ്പനിയും തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് ഓമശ്ശേരിയിൽ ഭരണസമിതി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. ഗ്രാമീണ പാതകളാകമാനം കുഴിയെടുത്ത് കാൽനട പോലും ദുസ്സഹമായിരിക്കുകയാണെന്നും നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ ഇത് ഗൗനിക്കുന്നില്ലെന്നും ഭരണസമിതി ആരോപിച്ചു. കാലവർഷം അടുത്തുവരുമ്പോൾ നിലവിലെ സ്ഥിതി തുടർന്നാൽ അത്യന്തം അപകടകരമാവുമെന്ന് ഭരണസമിതി മുന്നറിയിപ്പ് നൽകി. റോഡുകളുടെ ശോച്യാവസ്ഥ കാരണം നിലവിൽ രൂക്ഷമായി കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികളിൽ പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന കുടിവെള്ളം പോലും എത്തിക്കാൻ കഴിയാത്ത ദയനീയ സാഹചര്യമാണുള്ളത്. 50 കിലോമീറ്ററോളം ദൂരം ടാറിംഗ് റോഡുകൾ കുഴിയെടുത്തത് 17 കിലോമീറ്റർ ദൂരം മാത്രമാണ് നിലവിൽ റീസ്റ്റോർ ചെയ്തത്. 13.5 കിലോമീറ്റർ കോൺക്രീറ്റ് റോഡിൽ 10 കിലോമീറ്ററാണ് പൂർവ്വസ്ഥിതിയിലാക്കിയത്. സർക്കാരിൽ നിന്നും സമയബന്ധിതമായി പണം ലഭിക്കാത്തതാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നാണ് കരാർ കമ്പനി പറയുന്നത്. വാട്ടർ അതോറിറ്റിയും ഇത് ശരിവെക്കുകയാണ്. കൂടാതെ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള അളവ് കഴിഞ്ഞെന്നും പുതുക്കിയ എസ്റ്റിമേറ്റ് വാട്ടർ അതോറിറ്റി നൽകണമെന്നും കരാർ കമ്പനി പറയുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS പരാതി നൽകി. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BL ദീപ്തി ലാലിനും പരാതി കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരന്റെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.